ദൈവം നൽകിയിരിക്കുന്ന ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനുള്ളതാണ് എന്നുള്ള സത്യം നാം കഴിഞ്ഞ സന്ദേശത്തിൽ ഓർക്കുകയുണ്ടായി. നമ്മെ അവൻ സൃഷ്ടിച്ചതും വീണ്ടെടുത്തതും അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരം കൊണ്ട്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ സത്യങ്ങൾ നാം തിരുവെഴുത്തിൽ നിന്ന് ഓർത്തു കഴിഞ്ഞു. മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളാൽ നാം അവനെ മഹത്വപ്പെടുത്തണം എന്ന് മത്തായി സുവിശേഷം 5:16 വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പർവ്വത പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഓർപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നമ്മുടെ ചുറ്റും പാർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവിശ്വാസികളായി നമ്മുടെ ചുറ്റും പാർക്കുന്ന ആളുകൾ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണമുള്ള പ്രവൃത്തികളായിരിക്കണം നമ്മുടേത്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് നാം വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:12 നമ്മുടെ നല്ല നടപ്പ് കണ്ട് ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞുകൂടാത്ത നമ്മുടെ ചുറ്റും പാർക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതവും പ്രവൃത്തികളും കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അത് മുഖാന്തരമായി തീരണം. ആ നിലയിൽ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ പ്രവൃത്തികളെ നാം കാക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. നമ്മുടെ വായികൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം റോമാലേഖനം 15 പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 15 യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേർന്ന് ദൈവസഭയിൽ ഒരേ വായിനാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വാസ്തവത്തിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 5 വാക്യം, നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് എന്ന് ഒരു പ്രയോഗം അവിടെ കാണുന്നുണ്ട്. യഹൂദന്മാരും ജാതികളും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ളവരായ ആളുകൾ ഒരുമിച്ച് വന്ന് ഒരു ശരീരത്തിൻ്റെ അംഗം എന്ന നിലയ്ക്ക് കർത്താവിനെ ഒരേ വായിനാൽ സ്തുതിക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തിന് മഹത്വം കരേറുകയാണ്. ദൈവസഭയിൽ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ ആ ഭിന്നതകളും വ്യത്യാസങ്ങളുമെല്ലാം മറന്ന് ദൈവമക്കൾ എന്ന നിലയ്ക്ക് ഒരുമിച്ച് ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും സ്തോത്രമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് അത്. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെന്ന നിലയ്ക്ക് കഷ്ടത അനുഭവിക്കുവാൻ ചിലപ്പോൾ ആവശ്യം വന്നു എന്ന് വരാം. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് എന്ന് പത്രോസ് പറയുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടതകൾ സംഭവിക്കുമ്പോൾ ആ കഷ്ടതകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരങ്ങളായി ഉപയോഗിക്കണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകം 7:19 ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 7 ഇസ്രയേൽ പാപം ചെയ്യുകയും ഇസ്രയേലിന് വലിയൊരു പരാജയം സംഭവിക്കുകയും ചെയ്തു. നിങ്ങളുടെ മധ്യത്തിൽ പാപമുണ്ട്, ശാപമുണ്ട് എന്ന് ദൈവം ഇസ്രയേലിനോട് പറഞ്ഞു. അതിന് കാരണക്കാരൻ ആരാണ് എന്ന് യോശുവയും കൂട്ടരും അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാനോട് അതിൻ്റെ 19 യോശുവ 7:19 യോശുവ പറയുകയാണ്, മകനെ, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്ത് ചെയ്തുവെന്ന്
പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. പാപം ഏറ്റുപറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവൻ പറയുന്ന കാര്യം അതേപോലെ മറ്റൊരാൾ ആവർത്തിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നീ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ദൈവം പറയുമ്പോൾ, അതെ, ദൈവം പറഞ്ഞത് ശരിയാണ്, നീ സത്യവാനാണ്, നീ പറഞ്ഞത് ന്യായമായ കാര്യമാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ കുറ്റവാളിയാണ് എന്ന് ഞാൻ സമ്മതിക്കുമ്പോൾ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. നാം പാപം ഏറ്റു പറയാതിരിക്കുമ്പോൾ ദൈവം അസത്യം പറയുന്നുവെന്നാണ് പരോക്ഷമായി നാം പറയുന്നത്. നീ പാപം ചെയ്തു എന്ന് പാപത്തെ നോക്കി ദൈവം പറയുമ്പോൾ, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അസത്യവാദിയാക്കി തീർക്കും. അത് ഗുരുതരമായ ഒരു തെറ്റാണ്. എന്നാൽ ദൈവമുൻപിൽ വിനയപ്പെടുകയും, അതേ ദൈവമേ, നീ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവെന്ന് റോമാലേഖനം 4:20 പറഞ്ഞിട്ടുണ്ട്. അവിടെ അബ്രഹാമിൻ്റെയും സാറയുടെയും കാര്യമാണ് പറയുന്നത്. അതിൻ്റെ 18 നോക്കുക. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്വങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇവിടുത്തെ സന്ദർഭം എന്താണ്? അബ്രഹാമിനും സാറയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ സന്തതി ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. എന്നാൽ മാനുഷികമായ നിലയിൽ അത് സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ഏകദേശം 100 തൻ്റെ ശരീരം നിർജ്ജീവമായിരുന്നു, സാറയുടെ ഗർഭപാത്രവും നിർജ്ജീവമായി പോയിരുന്നു. അതുകൊണ്ട് അത് വിശ്വസിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ദൈവമേ, നീ പറഞ്ഞത് സത്യമാണ്, നിന്റെ വാക്ക് നീ നിവർത്തിക്കും. നീ ഒരിക്കലും വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അവൻ്റെ വാഗ്ദത്തം അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് സമ്മതിക്കുകയാണ് അവൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുമ്പോൾ നാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുവാൻ, സംശയിക്കാതെ വിശ്വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അത് വിശ്വസിക്കാതെ എങ്ങനെ ഈ സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കും? സാഹചര്യം പ്രതികൂലമാണല്ലോ, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവന് മഹത്വം കൊടുക്കുന്നതിന് പകരം ദൈവത്തെ നാം അവിശ്വസിക്കുകയും ദൈവത്തെ ഒരളവിൽ നാം അപമാനിക്കുകയുമാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞത് നിവർത്തിക്കുന്നവനല്ല, അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിപ്പാൻ അവന് കഴിവില്ല എന്നല്ലേ നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നാൽ നോക്കുക, അബ്രഹാം വളരെ പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ടും, വിശ്വസിക്കുവാൻ മാനുഷികമായി വളരെ പ്രയാസമുണ്ടായിരുന്നിട്ടും, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കാതെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. അത് എത്രയോ വലിയ ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21 മരണം കൊണ്ട് പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കർത്താവ് പറയുന്നതായിട്ട് നാം വായിക്കുന്നു. ഫിലിപ്പിലേഖനം 1:20 ജീവനാലാകട്ടെ മരണത്താലാകട്ടെ തൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നതായും നാം കാണുന്നു. അപ്പോൾ ജീവിതം വഴി മാത്രമല്ല,
മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും എന്ന് നാം കാണുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ രക്തസാക്ഷികളായും മറ്റും മരിച്ച എത്രയോ സഹോദരീ സഹോദരന്മാർ, ദൈവഭക്തന്മാർ അവരുടെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, തങ്ങളുടെ മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. നോക്കുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ദൈവം ഉണ്ടാക്കിയത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരം കൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ വായുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെ മധ്യത്തിൽ നാം അവനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതേപടി വിശ്വസിക്കുന്ന വഴി അവന് മഹത്വം കൊടുക്കുകയും ചെയ്യണം. മാത്രമല്ല, നമ്മുടെ മരണത്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസഭയിൽ അനേക കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ വഴി നാം ദൈവത്തെ ശുശ്രൂഷിക്കണം, ദൈവസഭയെ ശുശ്രൂഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൽ ആ കൃപാവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് പത്രോസ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ 11-ാം വാക്യത്തിൽ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നപോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ, മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ വഴി യേശുക്രിസ്തു മുഖാന്തരം ദൈവം മഹത്വപ്പെടുവാനിടയാകണം എന്നാണ് പത്രോസ് ഓർപ്പിക്കുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, വിവിധ നിലയിലുള്ള കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. വിവിധ മേഖലകളിൽ അത് ഉപയോഗിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിൽ നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം മാത്രമായിരിക്കണം. നമ്മുടെ പ്രസിദ്ധിക്ക് വേണ്ടിയോ നമ്മുടെ മഹത്വത്തിന് വേണ്ടിയോ നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കാതെ, നാം ഇവിടെ വായിച്ചതുപോലെ, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരണം. അതായിരിക്കണം കൃപാവരങ്ങളുടെ ഉപയോഗത്തിൻ്റെ ലക്ഷ്യം. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് നമുക്കെന്തെല്ലാം ചെയ്യാൻ ദൈവം ഈ ലോക ജീവിതത്തിൽ അവസരങ്ങൾ തരുന്നുവോ, ആ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണം എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.